Aaha News Update. Namaskaram, Namaskaram, Canada. Canada's favorite radio station, Ahha Radio, la Ahha Morning Updates, maayittu kooda illathu RJ Neelimayanu. എന്താണ് സന്തോഷം? പലർക്കും പലതാണ് സന്തോഷം. എന്നെയൊക്കെ സംബന്ധിച്ച് നല്ല ചൂടൊരു ചായ കിട്ടിയാൽ ഒരു സന്തോഷമാണ്. എൻ്റെ കറക്റ്റ് പാകത്തിന് നല്ല ചോറ്, അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ്, മെഴുക്കുപുരട്ടി, പരിപ്പ്, പപ്പടം, ഇത്രയും കിട്ടിയാൽ എനിക്ക് ഭയങ്കര ലോട്ടറി അടിച്ച പോലാണ് അല്ലേ. സോ പലർക്കും പലതാണ് സന്തോഷം. അതുപോലെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൂടി ചേരുന്ന വലിയ സന്തോഷം തരുന്നൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് കടക്കാം. ഇന്ന് September 27th, Tuesday. So, happy Tuesday. മൈഗ്രന്റ് ഇന്റഗ്രേഷൻ പോളിസി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും കുടിയേറ്റ സൗഹൃദ നയങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ അല്ലേ. എന്നാൽ പ്രായത്തെ അടിസ്ഥാനമാക്കി കാനഡയിലേക്കുള്ള ആപ്ലിക്കൻസിന് മുൻഗണന നൽകുന്നതിനുള്ള മാനദണ്ഡം പ്രായോഗികമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ കാനഡ. ഇത് രാജ്യത്തേക്ക് കുടിയേറുന്ന പലരെയും പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു കണക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇൻസ്റ്റഗ്രാം റിഫ്രഷ് ചെയ്യുമ്പോഴും ഒരു 5 പേരെങ്കിലും കാനഡയിലോട്ടും UKയിലോട്ടും ഒക്കെ മാറി എന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലെ, കാരണം അത്രയ്ക്ക് ആൾക്കാർ പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു മാനദണ്ഡം, പ്രായം എന്ന് പറയുന്നൊരു മാനദണ്ഡം പ്രായോഗികമാക്കുമ്പോൾ ശരിക്കും വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുമോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും നോക്കാം. ഒരു 2.5 വർഷം മുമ്പ് ഒരു ഒറ്റ വരവിങ് വന്നതാണ് ഈ COVID-19. പിന്നെ എൻ്റെ ദൈവമേ, നടന്നത് ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇന്നിപ്പോൾ അതേ നമ്മളിവിടെ എത്തി നിൽക്കുമ്പോൾ October 1 മുതൽ കാനഡയിലെ എല്ലാ കോവിഡ് റെസ്ട്രിക്ഷൻസും എടുത്തു മാറ്റാൻ പോവുകയാണ്. ഫ്ലൈറ്റ്സ് ആയാലും ട്രെയിൻ ആയാലും എല്ലാത്തിൽ നിന്നും ഈ കോവിഡ് റെസ്ട്രിക്ഷൻസ് October 1st മുതൽ ഇല്ലാതാക്കാൻ പോവുകയാണ്. അല്ലെങ്കിലും ഒക്ടോബർ എന്ന് പറയുന്നത് വളരെ ഐശ്വര്യമുള്ള ഒരു മന്ത് തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്ന മന്താണ്. സോ October 1st ഇനി കാനഡയിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കനേഡിയൻ ട്രാവൽ ഇൻഡസ്ട്രി കുറച്ചുകൂടെയൊക്കെ ബൂസ്റ്റ് ആവാൻ പോവുകയാണ്, ബൂമിംഗ് ആവാൻ പോവുകയാണ് ഈ പാൻഡമിക്കിനൊക്കെ ശേഷം. സോ അവരിനി മാസ്ക് മാൻഡേറ്ററി ഫ്ലൈറ്റിൽ കൊണ്ടുവരണ്ട, ഒരുപാട് എന്താ പറയുക, ഈ മാസ്ക്, സാനിറ്റൈസർ, ഇത്ര അകലം അതൊന്നും പാലിക്കേണ്ട. പക്ഷേ നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ തന്നെ സൂക്ഷിച്ചോളൂ എന്നുള്ളൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടി. ഇനി നേരെ ഒരു സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് സ്പോർട്സ് താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങളുണ്ടെങ്കിലും നമ്മുടെ സഞ്ജു സാംസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ച്, നമ്മുടെ കുട്ടി, നമ്മുടെ പയ്യൻ എന്നുള്ളൊരു തോന്നലാണ് അല്ലേ. സോ ടീം ഇന്ത്യ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ T20 ആയി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. സോ തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ സഞ്ജുവിൻ്റെ മണ്ണാണല്ലേ. സോ ടീം ഇന്ത്യയുടെ ബസ് കണ്ടതും ഒരുപാട് ആരാധകർ, 100 കണക്കിന് ആരാധകരാണ് ഒരുമിച്ച് ചേർന്ന് സഞ്ജു 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 എന്ന് പറഞ്ഞ് വിളിച്ചത്. രവിചന്ദ്രൻ അശ്വിനും യുവസേന്ദ്ര ചാഹലും ഒക്കെ ഫോട്ടോസ്, അവരുടെ ഈ ഫാൻസ് ബസ്സിനെ വളയുന്ന ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സഞ്ജു ഈ ഗെയിം കളിക്കുന്നില്ല, T20 ഭാഗമല്ല അല്ലേ. പക്ഷേ സഞ്ജുവിൻ്റെ ഒരു പവർ കണ്ടവരൊക്കെ ഞെട്ടിയെന്ന് വേണം പറയാം. അവസാനം സൂര്യകുമാർ യാദവ് ബസ്സിന്റെ അകത്തിരുന്ന് സഞ്ജുവിന്റെ ഫോട്ടോ എടുത്ത് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ആൾക്കാർ ഒന്ന് സമാധാനമായത് അല്ലേ. സോ എന്തായാലും ഇന്ത്യൻ സ്ക്വാഡിൽ സഞ്ജു ഇല്ല T20 കളിക്കാൻ എന്നുള്ളത് നമ്മൾ ഫാൻസിനൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ കണ്ടോ നമ്മുടെ സഞ്ജു സാംസൺ മലയാളിയുടെ പവർ കണ്ടോ. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭയങ്കര ഫാൻഡമുള്ള ഒരു സംഭവം തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ കയറാത്തവരായിട്ട് അധികം ആരും കാണില്ല അല്ലേ. ഞാനൊക്കെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഇപ്പം ന്യൂസ് അറിയാൻ പോലും ഫേസ്ബുക്ക് വിട്ട് ഇൻസ്റ്റഗ്രാമിലോട്ട് പോകേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. പക്ഷേ ഓരോ പോസ്റ്റിനും സെലിബ്രിറ്റീസ് പൈസകൾ മേടിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ top 10 highest earning ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റീസ് 2022 ലിസ്റ്റിൽ ആരാന്നറിയാം. ആദ്യത്തേത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. ഏറ്റവും കൂടുതൽ കാശ് മേടിക്കുന്നത് ക്രിസ്റ്റ്യാനോ തന്നെയാണ്. സെക്കൻഡ് കൈലി ജെനർ, ലയണൽ മെസ്സി, 4th പൊസിഷനിൽ സെലിന ഗോമസ്, 5th പൊസിഷനിൽ ഡ്വെയിൻ ജോൺസൺ, 6th പൊസിഷനിൽ കിം കർദാഷ്യൻ, 7th പൊസിഷനിൽ അരിയാന ഗ്രാൻഡെ, 8th പൊസിഷനിൽ ബിയോൺസി, 9th പൊസിഷനിൽ ക്ലോയി കർദാഷ്യൻ, 10th പൊസിഷനിൽ കെൻഡൽ ജെനർ. സോ ഇവരൊക്കെയാണ് top 10 highest earning ഇന്ത്യൻ സെലിബ്രിറ്റീസ്. ഇവർ മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സെലിബ്രിറ്റീസും മേടിക്കുന്നുണ്ട്, പക്ഷേ ഇത്രയൊന്നും വരില്ല എന്ന് മാത്രം. സോ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കും എന്റർടൈൻമെന്റിനും മ്യൂസിക്കിനും കേട്ടിരിക്കുക കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. നെഞ്ചിനുള്ളിൽ താളം.